ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷേക്കാസ് ക്രിയേറ്റീവ് ഹട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു മദേഴ്സ് ഡേ സ്പെഷ്യൽ ബോട്ടിലാട്ടോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ വീതിയുള്ളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബ്ലാക്ക് പെയിൻറ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പെയിൻ്റ് അടിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഞാൻ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല. അവിടെ ഞാൻ ത്രെഡ് ചുറ്റാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിതിലൊരു ഗാലക്സി പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കളേഴ്സ് വേണം. അപ്പോൾ ഞാൻ ഏതൊക്കെ കളേഴ്സാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് സൈറ്റിൽ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം. അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു സ്പോഞ്ച് വേണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് സ്പോഞ്ച് യൂസ് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റ് ബ്ലൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗാലക്സി പെയിൻറ്റിങ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ എടുക്കുന്ന കളേഴ്സൊക്കെ വെച്ച് ആ ബ്ലാക്ക് പോർഷൻ ഒന്ന് കവർ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിൽ ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കളർ ഞാൻ അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയെ ചെയ്തിട്ടുള്ളൂ. ഗ്രീൻ കളർ അത്ര മാച്ച് ആവില്ല ഗാലക്സി പെയിൻറ്റിങ്ങിന്. അങ്ങനെ ഞാനിവിടെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മദേഴ്സ് ഡേ സ്പെഷ്യൽ ബോട്ടിലാട്ട് ആദ്യം കൊണ്ട് ഞാനൊരു ലോഗോ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇതാണ് ലോഗോ. ഇനി നമുക്ക് ഇതൊന്ന് ഈ ബോട്ടിലിൻ്റെ മുകളിലേക്ക് വരച്ചെടുക്കണം. അപ്പോൾ ഞാൻ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് വരച്ചെടുക്കുന്നത്. ഈ ബ്ലൂ കളർ കാർബൺ പേപ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കാർബൺ പേപ്പർ എടുക്കുമ്പോൾ യെല്ലോ കളർ എടുക്കുക. പിന്നെ എനിക്കിവിടെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വഴിയെ മനസ്സിലാകും. അപ്പോൾ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി കാർബൺ പേപ്പർ ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു പണി കിട്ടിയെന്ന്. ഞാൻ ഈ ബോട്ടിലിൽ ജസ്സോ ഒന്നും അടിച്ചിട്ടില്ലായിരുന്നു. അതിനെ കൊണ്ട് തന്നെ പെയിൻറ്റ് പീൽ ഓഫ് ആയി പോയി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഒന്നുകിൽ ജസ്സോ അടിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ മുകളിലേക്ക് ചിത്രം വരച്ചു കൊടുക്കണം. അവസാനം ഞാനൊരു ട്രിക്ക് കണ്ടുപിടിച്ചു. ഞാൻ ആ പേപ്പർ ആ ബോട്ടിലിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇതുപോലെയുള്ളൊരു നൈഫ് യൂസ് ചെയ്ത് ആ ഔട്ട്ലൈൻ്റെ മുകളിൽ കൂടി വരച്ചു കൊടുത്തു. അപ്പോൾ പെയിൻറ്റ് പീൽ ഓഫ് ആയിട്ട് എനിക്ക് ആ ഔട്ട്ലൈന് കറക്റ്റായിട്ട് ആ ബോട്ടിലിൻ്റെ മുകളിൽ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് ഞാൻ വരച്ചെടുത്തത്. പക്ഷേ ഇങ്ങനെ വരയ്ക്കുമ്പോൾ വലിയ പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ ജസ്സോ അടിച്ചിട്ട് കാർബൺ പേപ്പർ യൂസ് ചെയ്ത് ട്രേസ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ പേൾ വൈറ്റ് കളറാണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ഈ കളർ ഇല്ലെങ്കിൽ നോർമൽ വൈറ്റ് കളർ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സിൽവർ കളർ യൂസ് ചെയ്താലും മതി. അപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഈ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ ഏറ്റവും മുകൾ ഭാഗത്ത് ചാക്കുന്നൂല് ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സ്റ്റാർസൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഓൾഡ് ബ്രഷ് എടുത്തിട്ട് അത് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പെയിൻറ്റ് എല്ലായിടത്തും ഒന്ന് തെറിപ്പിച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഗാലക്സി പെയിൻറ്റിങ്ങിൽ സാധാരണ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ.